എന്റെ മുത്തശ്ശി പറഞ്ഞു തന്ന എണ്ണൽപ്പാട്ട് കേട്ടില്ലേ? മുത്തശ്ശിക്ക് ഒരുപാട് പാട്ടും കഥകളും ഒക്കെ അറിയും. ദിവസവും ഓരോ പാട്ട് പാടിത്തരും, ഒരു കഥയും. ഇന്നലെ ഒരു കഥ പറഞ്ഞു തന്നു. എന്നാ എനിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരുമോ കുട്ടി? അതിനെന്താ, പറഞ്ഞു തരാലോ. നമ്മൾ പഠിച്ചതൊക്കെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം എന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. എന്നാ കേട്ടോളൂ, ചിമ്പുകൻ കുറുക്കന്റെയും ടിങ്കുമാനിന്റെയും കഥ. പണ്ട് പണ്ട് കാട്ടിൽ ചിമ്പുകൻ എന്ന ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. മഹാചതിയനും സൂത്രക്കാരനുമായിരുന്നു ചിമ്പുകൻ. ആ കാട്ടിൽ തന്നെ ടിങ്കു എന്നൊരു മാനും ഉണ്ടായിരുന്നു. അവൻ മഹാശക്തനും ബുദ്ധിശാലിയുമായിരുന്നു. ചിമ്പുകന് ടിങ്കുമാനിനെ കൊന്നു തിന്നണമെന്ന് വളരെ കാലമായി മോഹമുണ്ടായിരുന്നു. പക്ഷേ ടിങ്കുവിന്റെ നീണ്ട കൂർത്ത കൊമ്പും ശക്തിയും കണ്ട് പേടി തോന്നി ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല. അതിനാൽ സൗഹൃദം നടിച്ച് കൂട്ടുകൂടി തക്കം കിട്ടുമ്പോൾ കൊന്നു തിന്നാം എന്ന് കരുതി അവർ കൂട്ടുകാരുമായി കാട്ടിലെല്ലാം നടന്നു. മാനിറച്ചി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇവളെ കണ്ടിട്ട് കൊതിയാകുന്നു. ഞാൻ കോഴിയുടെയും മുയലിൻ്റെയും ഒക്കെ ഇറച്ചി തിന്നിട്ടുണ്ട്, ആടിൻ്റെയും. മാനിറച്ചിക്ക് നല്ല രുചിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നിന്നെ എനിക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. നീ എൻ്റെ ചങ്ങാതിയായി പോയില്ലേ? എളുപ്പം നടക്ക്, കുറേ നടക്കാനുള്ളതാ. ഒരു ദിവസം നടന്ന് നടന്ന് ദാഹിച്ച് ഇരുവരും അധികം ആഴമില്ലാത്ത ഒരു കുഴിയുടെ വക്കത്തെത്തി. ആദ്യം ചിമ്പുകൻ എത്തി നോക്കി പറഞ്ഞു, കൊള്ളാമല്ലോ, ഇതിൽ നല്ല മധുരമുള്ള വെള്ളമുണ്ട്, നമുക്ക് മതിയാവോളം കുടിക്കാം. ചിമ്പുകൻ പിന്നിലേക്ക് മാറി. ടിങ്കുമാൻ മുന്നിലേക്ക് വന്ന് കുഴിയിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കാപ്പുറത്ത് ചിമ്പുകൻ പിന്നിൽ നിന്നും ഒരൊറ്റ തള്ളു കുഴിയിൽ വീണ് ടിങ്കുവിന് അപ്പോഴാണ് മനസ്സിലായത് ചിമ്പുകൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന്. കുഴിയിൽ നിന്നും കയറാനാകാതെ ടിങ്കു മുകളിലേക്ക് നോക്കി പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഏതായാലും ഞാൻ ഈ കുഴിയിലകപ്പെട്ടു. കയറാനാകാതെ ഇവിടെ കിടന്ന് ചത്തുപോകും. നിനക്കാണെങ്കിൽ മാനിന്റെ ഇറച്ചി വളരെ ഇഷ്ടവുമാണ്. ആർക്കും ഉപകാരമില്ലാതെ ചാകുന്നതിലും ഭേദമല്ലേ ഒരു സുഹൃത്തിന് ഭക്ഷണമാകുന്നത്. ഇങ്ങോട്ട് ചാടി വന്ന് എന്നെ കൊന്നു തിന്നോളൂ. ഇത് കേൾക്കേണ്ട താമസം. ചിമ്പുകൻ കുഴിയിലേക്ക് ഒറ്റച്ചാട്ടം. ചിമ്പുകൻ അവിടെ എത്തിയതും ചിമ്പുകന്റെ മുകളിൽ ചവിട്ടി ടിങ്കു മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു. ചതിയനായ സുഹൃത്തെ, നീ മധുരമുള്ള വെള്ളം കുടിച്ച് മാനിറച്ചിയും സ്വപ്നം കണ്ട് അവിടെ തന്നെ കിടക്ക്. ചതിയനായ ചിമ്പുകൻ കുറുക്കൻ അങ്ങനെ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ അവിടെ കിടന്ന് നിലവിളിച്ചു, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. ചതിയന്മാരെ രക്ഷിക്കാൻ ആരാ ഉണ്ടാവാ? ചിമ്പുകൻ കുറുക്കന്റെ അതിസാമർത്ഥ്യം കൊണ്ടുണ്ടായ അപകടം കേട്ടില്ലേ കുറിഞ്ഞി? അത്യാഗ്രഹം ആപത്താണ്, അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ശരിയാ, കഥ നന്നായിട്ടുണ്ട്. ആ ചിമ്പുകനെ അങ്ങനെ തന്നെ പറ്റണം. നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ മാമ്പഴം തിന്നാൻ കാട്ടിലേക്ക് വന്നതാ. നിന്നോട് ആര് പറഞ്ഞു ഈ കാട്ടിലെ മാമ്പഴം തിന്നാൻ? ആരും പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നതാ. വേഗം സ്ഥലം വിട്ടോ, നിന്നെ ഞാൻ ശരിപ്പെടുത്തും. പിന്നെ ഞാൻ ആരും വഴക്കുകൂടുകയാണെന്ന് തോന്നുന്നു, നമുക്കൊന്ന് പോയി നോക്കാം. കരുമ്പനാനയും അണ്ണാരക്കണ്ണനും കൂടിയാണ് വഴക്ക്. എന്തിനാ അവർ വഴക്കുകൂടണേ തത്തമ്മേ? കാട്ടിൽ ചിലപ്പോൾ ഭയങ്കര ക്ഷാമം വരും. ഈ ക്ഷാമം പരിഹരിക്കാൻ കാട്ടിലെ രാജാവിന്റെ കൽപ്പന പ്രകാരം കാട്ടിലും കൃഷി ചെയ്യാൻ തുടങ്ങി. കരുമ്പൻ എന്ന ആനയെ കൃഷിയിടത്തിന് കാവലും നിർത്തി. കാട്ടിലെ ഒരു ജീവികളും കരുമ്പനെ പേടിച്ച് അങ്ങോട്ട് കയറുകയില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യില്ല. മാങ്ങക്കാലം തുടങ്ങി, കണ്ണിമാങ്ങകൾ നിറഞ്ഞു. അപ്പോഴാണ് നാട്ടിൽ നിന്നും ഒരു അണ്ണാരക്കണ്ണൻ അവിടെ എത്തിയത്. ആ, ഇതിന്റെ പിന്നാലെയാണ് ഞാൻ ആദ്യം ഓടിയത്. വികൃതിക്കാരനായ അണ്ണാരക്കണ്ണൻ ഉണ്ടോ കറുമ്പനെ പേടി? കറുമ്പനുണ്ടോ ഇത്തിരി പോലും ഇല്ലാത്ത ഈ അണ്ണാരക്കണ്ണനെ വിടുന്നു.